ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ട് ഒരു ഡേ ലൈഫ് പ്ലസ് നമ്മളിന്ന് ഫാമിലി സലൂണിൽ പോവുകയാണ്. ഇതിനു മുന്നേ നമ്മൾ വാക്സ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഫുൾ ബോഡി വാക്സിങ്ങാണ് നമ്മൾ അന്ന് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഫാമിലി സലൂണിൽ പോകുന്ന തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ ചെയർ മസാജിങ്ങാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് പെയിൻ മാറ്റാനൊക്കെ ബെറ്റർ ആണ് കേട്ടോ. എനിക്കിതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്തത് കേട്ടോ. എനിക്ക് ഈ ഒരു ചെയർ മസാജിങ് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈയിടെയായിട്ട് രണ്ട് മൂന്ന് ഷോൾഡറിൽ വേദന ഉണ്ടായിരുന്നു. ഷോൾഡറിൽ വേദന എന്ന് പറയുന്നത് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊരു ഒന്ന് ചെയർ മസാജിങ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഇതിൻ്റെ പേര് ചെയർ മസാജിങ് എന്നാണ് ഞാൻ ഇട്ടത് കേട്ടോ. പക്ഷെ ഇതിൻ്റെ കറക്റ്റ് പേരും ഡീറ്റെയിൽസൊക്കെ അത് ഗൂഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ആക്ച്വലി ഞാൻ ആക്ട് ചെയ്യല്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നലേക്ക് നമ്മൾ ക്യാമറ ഓൺ ആക്കിയതുകൊണ്ട് അഭിനയിക്കുകയാണ് എന്നൊരു വിചാരം ഉണ്ടാവും കേട്ടോ. ഒരിക്കലല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക്, എന്നെപ്പോലുള്ള മടിച്ചവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു കറക്റ്റ് വോയിസും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താത്തത്. ഇത് ഞാൻ ആക്ച്വലി പറയുന്നുണ്ടായിരുന്നില്ല, ആ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം നമുക്കത് ഷൂട്ട് ചെയ്യാം, അത് എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കരമായിട്ട് വിഷയം വരും, മ്യൂസിക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷയം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊരു ഫാമിലി സലൂണിൽ പോകുന്ന ഒരു ഡേ ലൈഫ് പ്ലസ് വ്ളോഗ് ചെയ്യണമെന്ന്. അപ്പോൾ ഡേ ലൈഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ ഇന്ന് നമ്മൾ കാലിക്കറ്റിലായിട്ട് വന്നതാണ്. ഈ അടവും കാര്യങ്ങളൊക്കെ അടയ്ക്കാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്നൊരു ഒരു ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ചെയർ മസാജിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് വെച്ചാൽ കൊഴുപ്പ് നീര് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബെറ്ററാണ്, ഏറ്റവും ബെറ്ററാണ് കേട്ടോ. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ കൊഴുപ്പ്. എനിക്ക് ഈടെയായിട്ട് പുറത്തിൻ്റെ ഷോൾഡർ, കാരണം ഒന്നാമത് ഞാൻ ചരിഞ്ഞിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. അപ്പോൾ അങ്ങനെ ചരിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഒരു പുറത്തേക്ക് ഭയങ്കരമായിട്ട് പെയിൻ വരും കേട്ടോ, നല്ല പെയിൻ വരും. നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഇത് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാം. ഞാൻ അങ്ങോട്ട് നോക്കിക്കാണ് കേട്ടോ. പെയിനായിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു ആശ്വാസമുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്കിത് നന്നായിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നി. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. നമ്മൾ ഇന്നിങ്ങനെ ചലഞ്ചും സിസ്റ്റേഴ്സ് ചലഞ്ചും ഒക്കെ ചെയ്യലാതെ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് എൻ്റെ പേസിലേക്ക് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ചെറുതായിട്ടൊന്ന് വേന എടുക്കുന്നത്, വേന എന്നല്ല നമുക്ക് ആ ഒരു നീര് പോകുമ്പോൾ ചെറിയൊരു വേനല്ല അങ്ങനെ. അപ്പം നിങ്ങൾക്ക് ആ കറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഞാനിങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, അങ്ങനെയാണ്. പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ എല്ലാവരും ചോദിക്കുന്നു നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നില്ലേ, ചോദിക്കുന്നുണ്ട്. വീഡിയോസൊക്കെ ഡെയിലി വരുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടത്, ഇതെൻ്റെ ഒരു ഫ്രോക്ക് കോസ്റ്റ്യൂമാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്നിട്ട് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞത്, പക്ഷേ കോപ്പിറൈറ്റിന് ഇഷ്യൂ കാരണം നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവരും അഭിനയിക്കുകയാണെന്ന് തോന്നും, പക്ഷേ അഭിനയിക്കല്ലാതെ റിയലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതേപോലെ കാണിച്ചതാണ് കേട്ടോ. ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടത്. ഈ ഒരു കോസ്റ്റ്യൂം വന്നിട്ട് നല്ലൊരു ഫ്രോക്കാണ്, ഒരു ക്രീം പ്ലസ് ഒരു റെഡിഷ് കളർ പോലെ ഫീൽ ചെയ്യുന്നൊരു ഫ്രോക്കാണ്. ഇതെൻ്റെ പണ്ട് 2017 ആ ടൈമിലൊക്കെ ആൽബത്തിനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഭയങ്കര ഷേപ്പിലായിരുന്നു, ഇന്നിപ്പോൾ ഒത്തിരിയോട് ഒന്ന് ലൂസാക്കി, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ, ഞാൻ സൈഡാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാം. നമുക്ക് ആ ഒരു ചെയറിൻ്റെ ആദ്യം ഹെഡിലേക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്യും, പിന്നെ രണ്ട് കൈ നമ്മൾ ആ ഒരു ഇതിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം അവിടേക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലിൻ്റെ ഉള്ളംകാലിൻ്റെ ആ നടുവിൽ നല്ല രീതിയിൽ എനിക്ക് മസാജിങ് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ റിസൾട്ട് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതിനായിട്ടുള്ള രീതി ചെറിയ രീതിയിൽ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, അങ്ങനത്തെ കുറച്ച് ആക്ഷനും കാര്യങ്ങളുള്ളൂ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഏത് തരം വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻസിൽ. പിന്നെ നിങ്ങളെല്ലാവരും നെഗറ്റീവ് കമൻസ് ഇട്ട് വെച്ചിട്ട് എനിക്കൊരു വിഷയമില്ല കേട്ടോ, എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഏതൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിപ്പിക്കാൻ ശ്രമിക്കാം. പിന്നെ ഇപ്പോൾ എന്താ പറയുക, എന്താ പറയുക, ആ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഗൈസ്, എക്സ്പ്രഷൻ വേരി കോരി വിതറി ഇടട്ടി ഗൈസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാണിച്ചു തരാം.
ഓക്കെ ഗൈസ്, അപ്പം ഞാനിതാ ഇതാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഫുൾ ലെങ്ത്ത് ഞാൻ ഷൂട്ട് ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ ഇതൊന്ന് ഷെയർ ചെയ്യണം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോ എടുക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഞാൻ ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ കറക്റ്റ് ഫേസിൻ്റെ ആ ഒരു എക്സ്പ്രഷനൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അങ്ങനെ ഗൈസ്, ഇതാ നമ്മുടെ ഫുൾ രീതി. അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് ഉണ്ടോ ഞാൻ ആക്ട് ചെയ്യണമെന്ന്? പക്ഷെ ഞാൻ നല്ല രീതിയിൽ ഉറക്കം നടിച്ചിട്ടോ, ഉറക്കം നടിച്ചല്ല നല്ല രീതിയിൽ ഉറങ്ങിപ്പോയി. കാരണം ഫുൾ മസാജിങ് ആയതുകൊണ്ട് അടിപൊളിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇന്ന് ഫാമിലി സലോണിൽ വന്നപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്തില്ലെങ്കിൽ ഭയങ്കര കാര്യമില്ല. കാരണം നിങ്ങളുടെ അല്ല എന്തൊരു കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം ആരും വേണ്ട എന്നുള്ള തോന്നുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടിപൊളിയാണ്, നമുക്ക് നല്ല രീതിയിൽ പെയിൻ മാറ്റി തരുന്നുണ്ട്. നീരും കാര്യങ്ങളൊക്കെ മാറും കേട്ടോ, നല്ല റിസൾട്ടാണ്. എനിക്ക് തോന്നുന്നു അടിപൊളിയാണ്. മാസത്തിലൊരു പ്രാവശ്യം നിങ്ങളത് മാക്സിമം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ റിലാക്സാണ്, മനസ്സ് നല്ല റിലാക്സാണ്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ റിലാക്സായി ഉറങ്ങി കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ. ബാക്കി ഡീറ്റെയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഗൈസ്, ഞാനത് ആ സലോണിലാണ്, ഫാമിലി സലോണിലാണല്ലോ കേട്ടോ. അപ്പോൾ അവിടെ അമ്മ പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി മസാജിങ് ആണ് കേട്ടോ. ചെയർ മസാജിങ് സൂപ്പറാണ്. അത് കഴിഞ്ഞു ഞാനതാ ഓക്കെ നമ്മുടെ ബാക്കി കാര്യം വേറൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പം ഞാനിവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഏതായാലും വന്നു. അപ്പോൾ ഹെയറൊക്കെ ഇങ്ങനെ വണ്ടി പോയി കഴിഞ്ഞാൽ പാറി പാറി കിടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഹെയർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൈഡായിട്ട് മാറ്റി കേട്ടോ. അതായത് നമ്മൾ ഓൾറെഡി മേലോട്ട് രീതിയിലാണ്, അപ്പോൾ ലൈറ്റായിട്ട് മേലോട്ട് കെട്ടിയിട്ട് അത് ഏഴെടുത്ത് പിരിച്ചിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഹെയർ കെട്ടിയത്. അപ്പോൾ ഞാൻ ഹെയറൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അപ്പം നമുക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. ത്രെഡ് ചെയ്യാൻ ചേച്ചി അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ചെയർ മസാജ് ചെയ്താണ് കേട്ടോ ചെയ്തപ്പോൾ അടിപൊളിയാണ്. ഇതിന് മുന്നേ ഞാൻ മാളിന്ന് ചെയ്തിട്ടുണ്ട്. ആ വീട്ടിൽ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക, അഭിപ്രായം അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് ഏഴെടുത്ത് പിരിച്ചിട്ടു. എന്നിട്ട് ചെറിയൊരു ക്ലിപ്പ് കൊണ്ട് ഞാൻ ബാക്ക് ഭാഗം ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. അപ്പം ഹെയർ ജസ്റ്റ് ഇങ്ങനെ അതായത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളിയായിരുന്നു ആ ഒരു മസാജിങ്, അതായത് ചെയർ മസാജ് സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നന്നാശൊക്കെ പടർന്നിട്ടുണ്ട്.